ബോളിവുഡിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ ഉണ്ടായിരുന്ന താരമാണ് അക്ഷയ് കുമാർ. എന്നാൽ കോവിഡ് കാലത്തിന് ശേഷം അക്ഷയ് കുമാറിൻ്റെതായി പുറത്തിറങ്ങിയ മിക്ക സിനിമകളും ഫ്ലോപ്പുകളാണ്. അടുത്തിടെ റിലീസ് ചെയ്ത സർഫീറെ എന്ന സിനിമ പോലും തിയേറ്ററിൽ വൻ പരാജയമായി മാറിയിരുന്നു. എങ്കിലും വീണ്ടും പുതിയ സിനിമയുമായി എത്തുകയാണ് അക്ഷയ് കുമാർ. ഖേൽ ഖേൽ മേം എന്ന ചിത്രമാണ് അക്ഷയ് കുമാറിൻ്റെ ഏറ്റവും പുതിയ സിനിമ. ഈ ചിത്രത്തിലെ പ്രസ് മീറ്റിനിടെ അക്ഷയ് കുമാർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണിപ്പോൾ. താൻ മരിച്ചിട്ടില്ല എന്നാണ് അക്ഷയ് പറയുന്നത്. ഇത് പറയുന്നതിന് പിന്നിലെ സാഹചര്യത്തെക്കുറിച്ചും താരം വ്യക്തമാക്കുന്നുണ്ട്. സിനിമകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ തനിക്ക് അനുശോചനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള നിരവധി മെസ്സേജുകളാണ് ലഭിക്കുന്നതെന്നാണ് അക്ഷയ് കുമാർ പറയുന്നത്. എന്നാൽ താൻ മരിച്ചിട്ടില്ല, തനിക്കിപ്പോൾ അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ എഴുതിയത് താൻ കണ്ടു, വിഷമിക്കേണ്ട, നിങ്ങൾ തിരിച്ചു വരുമെന്ന്. എന്തിനാണ് അങ്ങനെ അയാൾ എഴുതിയതെന്ന് അറിയില്ല. തിരിച്ചു വരാനായി താൻ എവിടെയും പോയിട്ടില്ല എന്നും താൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ് അക്ഷയ് കുമാർ പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും തനിക്കൊരു കുഴപ്പവുമില്ല, താൻ ജോലിക്ക് പോകും, തിരിച്ചു വരും. എന്ത് സമ്പാദിച്ചാലും സ്വയം അധ്വാനിച്ചാണ് സമ്പാദിക്കുന്നത്. ആരോടും താൻ ഒന്നും ചോദിക്കുന്നുമില്ല. ഷൂട്ടിംഗ് ഉള്ളിടത്തോളം കാലം ജോലിക്ക് പോകുമെന്നാണ് അക്ഷയ് കുമാർ പ്രസ് മീറ്റിൽ പറയുന്നത്. അതേസമയം സർഫീറി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് മാമഎർത്ത് എന്ന കമ്പനിയുടെ ഫൗണ്ടറായ ഗസൽ അലഗുമായി അക്ഷയ് കുമാർ നടത്തിയ അഭിമുഖത്തിലും സമാനമായ കാര്യങ്ങൾ അക്ഷയ് കുമാർ പറയുന്നുണ്ട്. അഭിമുഖത്തിനിടെ തന്നെ ട്രോളുന്നവർക്കുള്ള മറുപടിയാണ് അക്ഷയ് കുമാർ നൽകുന്നത്. താൻ എന്തിനാണ് വർഷത്തിൽ 4 സിനിമകൾ ചെയ്യുന്നതെന്നും നിങ്ങൾ ഇനി വർഷത്തിൽ 1 സിനിമ ചെയ്യൂ എന്നും പലരും തന്നോട് പറയാറുണ്ട്. ട്രോൾ ചെയ്യാറുമുണ്ട്. താൻ ഒരു സിനിമ ചെയ്യാം, പക്ഷേ ആ വർഷത്തിൽ ബാക്കി ദിവസങ്ങളിൽ എന്തു ചെയ്യും? ഈ ചോദിക്കുന്നവരുടെ വീട്ടിൽ വന്നിരിക്കട്ടെ എന്നുമാണ് അക്ഷയ് കുമാർ ചോദിച്ചത്. എന്തുകൊണ്ടാണ് താനിത് പറയുന്നതെന്ന് വെച്ചാൽ നിരവധി പേർ പറയുന്നുണ്ട് താൻ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ടെന്ന്. അതെല്ലാം ഭാഗ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ജോലി ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യം ഓർമ്മ വേണമെന്നും, കാരണം നമ്മുടെ രാജ്യത്ത് ജോലിയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടെന്നും, അതുകൊണ്ട് ജോലിയുള്ളവർ ജോലി ചെയ്യട്ടെ എന്നുമാണ് അക്ഷയ് കുമാർ അന്ന് പറഞ്ഞത്. കോവിഡിന് ശേഷം ബോളിവുഡും അക്ഷയ് കുമാറും നേരിടുന്ന പ്രതിസന്ധിയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് സർഫീറയുടെ പരാജയം. ബെഡേ മിയാൻ, ഛോട്ടേ മിയാൻ, മിഷൻ റാണിഗഞ്ച്, സെൽഫി, റാം സേതു തുടങ്ങിയ സിനിമകളെല്ലാം വലിയ ദുരന്തങ്ങളായിരുന്നു. കോവിഡിന് ശേഷം അക്ഷയ് കുമാറിൻ്റെതായി 11 സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതിൽ 9 ഫ്ലോപ്പുകളായിരുന്നു. ആവർത്തന വിരസതയും പഴഞ്ചൻ പ്രമേയവുമാണ് ഈ ചിത്രങ്ങളുടെ എല്ലാം പരാജയത്തിന് പിന്നിൽ. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നും അക്ഷയ് കുമാറിന് ഒരു ഹിറ്റ് സമ്മാനിക്കാൻ ആകുമെന്നുമായിരുന്നു സർഫീറയെക്കുറിച്ചുള്ള ആരാധകരുടെ പ്രതീക്ഷ. തമിഴിൽ വമ്പൻ വിജയമായി മാറിയ സുരറെ പോറ്ററിൻ്റെ ഹിന്ദി റീമേക്കായിരുന്നു സർഫീറ. അക്ഷയ് കുമാറിൻ്റെ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച ചിത്രം ജൂലൈ 12 റിലീസ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.